മഹേന്ദ്ര സിംഗ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിനെ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത്തവണ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ടോസ് നേടിയ ധോണി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി 200 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ്. സി എസ് കെയ്ക്കും ധോണിക്കും ഇത് വലിയ നേട്ടം തന്നെയാണ്. 3 തവണ ധോണിക്ക് കീഴിൽ സി എസ് കെ ഐ പി എൽ കിരീടം ഉയർത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ 24 മത്സരങ്ങളിൽ ചെന്നൈയെ ധോണി നയിച്ചതും ചേർത്താണ് 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം കൂടിയാണ് എം എസ് ധോണി. ഇതുവരെ 206 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. റൈസിംഗ് പൂനെ സൂപ്പർ ജയിന്റ്സിനായി 30 മത്സരങ്ങൾ ധോണി വേറെയും കളിച്ചിട്ടുണ്ട്. സി എസ് കെയ്ക്ക് 2 വർഷം ഐ പി എല്ലിൽ നിന്ന് വിലക്ക് നേരിടേണ്ടി വന്ന സമയത്തായിരുന്നു ഈ മത്സരങ്ങൾ ധോണി കളിച്ചത്. 2016-2017 വർഷങ്ങളിലായിരുന്നു ഇത്. ഒരു മത്സരം ഒഴിച്ച് ചെന്നൈയെ ബാക്കി എല്ലാ മത്സരങ്ങളിലും നയിച്ചത് എം എസ് ധോണി തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗ് 2020 മത്സരത്തിൽ സുരേഷ് ഷൈന ഒരിക്കൽ സി എസ് കെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2012 റെയ്ന ടീമിനെ നയിച്ചത്. എന്തിനേറെ പറയുന്നു, 2012 ചാമ്പ്യൻസ് ലീഗ് 2020 ധോണി പന്തെറിയുക പോലും ചെയ്തിട്ടുണ്ട്. 2008 ടൂർണമെന്റ് തുടങ്ങിയത് മുതൽ സി എസ് കെ നയിക്കുന്നത് ധോണിയാണ്. 2010-2018 വർഷങ്ങളിലായിട്ടാണ് ചെന്നൈ ഐ പി എൽ കിരീടം നേടിയത്. എന്തായാലും വമ്പൻ സ്കോർ പ്രതീക്ഷിച്ച് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിനെ ചെറിയ റൺസിൽ ഒതുക്കുവാൻ ധോണിയുടെ സി എസ് കെക്ക് ഇന്ന് സാധിക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിലൊഴികെ ബാക്കി എല്ലാ സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിലെത്തിക്കുവാനും ധോണിക്ക് സാധിച്ചത് ധോണിയുടെ നായക മികവ് തന്നെയാണ്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ തലയുടെ ആരാധകരും ചെന്നൈ ആരാധകരും തലയുടെ 200-ാം മത്സരം ആഘോഷിക്കുകയാണ്.